അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീനിൽ ബാബു സുദഖിൽ അടുത്ത് ഉള്ള ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള, അതായത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ദീർഘമേറിയ ഒരു ഹദീസിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അതായത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹിർഖൽ ചക്രവർത്തിയുമായി നടത്തിയ സംഭാഷണം, ഹിർഖൽ ചക്രവർത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച കത്ത്, ഇക്കാര്യങ്ങളൊക്കെ അടങ്ങുന്ന വിശദമായിട്ടുള്ളൊരു ഹദീസാണ്. അതിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹും ഹിർഖലും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് റിയാദുസ് സ്വാലിഹീനിൽ ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സംഭാഷണത്തിൻ്റെ സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള പൂർണ്ണമായ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. സുമ്മ ഖാല ലി തർജുമാനിഹി, അതായത് പിന്നീട് അദ്ദേഹം പരിഭാഷകനോട് പറഞ്ഞു, ദ്വിഭാഷിയോട് പറഞ്ഞു. ഹിർഖൽ മറ്റൊരു രാജ്യക്കാരനാണ്, അബൂ സുഫിയാൻ അറബിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ട്രാൻസ്ലേറ്റർ വേണമല്ലോ, അതാണ് തർജുമാൻ. തർജുമാനോട് ആര് പറഞ്ഞു? ഹിർഖൽ ചക്രവർത്തി പറഞ്ഞു. ഖുൽ ലഹും, അവരോട് പറയാം, അബൂ സുഫിയാനോടും കൂട്ടരോടും പറയാം. നബിയെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാനെയും കൂട്ടരെയും വരുത്തിയതാണ് ആര്? ഹിർഖൽ. ഇന്നി സാഇലുൻ ഹാദാ അൻ ഹാദർ റജുൽ, ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ ചോദിക്കും. ആരെക്കുറിച്ച്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിക്കും. ഫഇൻ കദബനി ഫകദ്ദിബൂഹു, അപ്പോൾ അബൂ സുഫിയാൻ കളവാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് എങ്കിൽ അവർ എന്തു ചെയ്യണം? അനുയായികൾ, അബൂ സുഫിയാൻ്റെ ആളുകൾ അയാൾ പറഞ്ഞ് തെറ്റാന്ന് പറയണം, കളവാന്ന് പറയണം. ഫവല്ലാഹി ലൗലൽ ഹയാഉ മിൻ അൻ യഗ്ഫിറു അലൈയ കദിബൻ ലകദബതു അൻഹു. എന്നിട്ട് അബൂ സുഫിയാൻ പറയണേ, പിൽക്കാലത്താണ് അബൂ സുഫിയാൻ റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ആയ ശേഷം, എൻ്റെ അനുയായികൾ എന്നെ ഒരു കള്ളൻ എന്ന്, കളവ് പറയുന്നവൻ എന്ന് പറയില്ലായിരുന്നുവെങ്കിൽ, അത് ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് നബിയെക്കുറിച്ച് കളവ് പറയുമായിരുന്നു. അന്ന് നബിയുടെ ശത്രുപക്ഷത്താണല്ലോ അബൂ സുഫിയാൻ. സുമ്മ കാന അവ്വലമാ സഅലനി അൻഹു അൻ ഖാല കൈഫ നസബുഹു ഫീകും, എന്നോട് ആദ്യം ഹിർഖൽ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് അയാളുടെ നിങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ അയാളെ തറവാടിത്തുള്ള ആളാണോ? കുൽത്തു, ഞാൻ പറഞ്ഞു, അതായത് അബൂ സുഫിയാൻ പറഞ്ഞു, ഹോഫീന ദൂ നസബിൻ, നല്ല തറവാടൊക്കെ ഉള്ള ആളാണ്. കാല ഫഹൽ കാല ഹാദിൽ കൗലമിൻകും അഹദുൻ ഖത്തു ഖബ്രഹു, മുമ്പ് ഇതേ വാദം, നുബുവത്ത് വാദം നിങ്ങളിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ, അതായത് ഈ അറബികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കാല കുൽത്തുല, ഇല്ല എന്ന് പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞു അബൂ സുഫിയാൻ. കാല ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരിൽ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിട്ടുണ്ടോ? കുൽത്തു ല, ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. കാല ഫ അഷ്റാഫുൻ നാസി യത്തബിഉനഹു അം ദുഅഫാഉഹും, ജനങ്ങളിൽ നോബിൾസ്, പ്രബലരായിട്ടുള്ള നല്ല ഉന്നതന്മാരായിട്ടുള്ള ആളുകളാണോ അതോ ദുർബലരായിട്ടുള്ള ആളുകളാണോ അദ്ദേഹത്തെ പിന്തുടരുന്നത്? ഫോളോവേഴ്സ് ആരാണ്? കുൽത്തു, അപ്പം ഞാൻ പറഞ്ഞു, അതായത് അബൂ സുഫിയാൻ പറഞ്ഞു, ബൽ ളുഅഫാഉഹും, ദുർബലരാണ്, ജനങ്ങളിൽ ദുർബലരാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത്. കാല, അപ്പോൾ ഹിർഖൽ ചോദിച്ചു, അയസീദൂന അം യൻഖുസൂന, അദ്ദേഹത്തിൻ്റെ അനുയായികൾ കൂടിക്കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? കുൽത്തു, അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബൽ യസീദൂന, പക്ഷേ അവർ കൂടിക്കൂടി വരികയാണ്. കാല ഫഹൽ യർതദു അഹദുൻ മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദൻ യദ്ഖുല ഫീഹി, അദ്ദേഹത്തിൻ്റെ ദീനിൽ പ്രവേശിച്ച ശേഷം, ഇസ്ലാം ദീനിൽ പ്രവേശിച്ച ശേഷം അത് വെറുത്തിട്ട് ആരെങ്കിലും മുർത്തദായി ഇസ്ലാമിൽ നിന്ന് പുറത്ത് തിരിച്ചു പോയിട്ടുണ്ടോ? ഖുൽതു ല, ഇല്ല ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഖാല ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല, അദ്ദേഹം ഇപ്പറഞ്ഞ ഈ വാദം, ഇസ്ലാമിനെക്കുറിച്ച് തൗഹീദ് ഇത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കളവ് പറയുന്ന ആളാണ്, നിങ്ങൾക്ക് വല്ല ആരോപണമുണ്ടോ? കദിബ്, കളവ് പറയുന്ന ആളാണ്. കുൽത്തു ലാ ഇല്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ അഭിപ്രായമില്ല എന്ന് ആര് പറഞ്ഞു? അബൂ സുഫിയാൻ പറഞ്ഞു. തുടർന്ന് ഹിർഖൽ വീണ്ടും ചോദിച്ചു, ഫഹൽ യൗദിറു, അദ്ദേഹം വഞ്ചന ചതി നടത്തുന്ന ആളാണോ, ചതിക്കാറുണ്ടോ, വഞ്ചിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കുൽത്തു ലാ, അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ല. വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൻ ലാ നദരി മാ ഹുവ ഫായിലും ഫിഹ, പിന്നെ അബൂ സുഫിയാൻ അതിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു, വഞ്ചിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൻ, ഞങ്ങൾ അദ്ദേഹമായിട്ടുള്ള ഒരു കരാറിലാണ് ഇപ്പോൾ, ലാ നദരി ഞങ്ങൾക്കറിയില്ല, മാ ഹുവ ഫായിലും ഫിഹ, ആ വിഷയത്തിൽ ഇനി അയാൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയില്ല. എന്ത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒന്നും പറയാനില്ല, അബൂ സുഫിയാൻ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ വഞ്ചിക്കുമെന്ന് ചോദിച്ചപ്പോൾ, വഞ്ചി നിങ്ങളോട് വല്ല വഞ്ചനയും കാട്ടിയിട്ടുണ്ടോ, ചതി കാണിക്കുന്ന ആളാണെന്നൊക്കെ ചോദിച്ചപ്പോൾ, ഞങ്ങളും അയാളും തമ്മിൽ ഇപ്പോൾ ഒരു കരാറിലാണ്, ഞങ്ങളും അദ്ദേഹം തമ്മിൽ ഒരു കരാറിലാണ്, അതിലിപ്പം ഇപ്പം എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. കാല എന്നിട്ട് അബൂ സുഫിയാൻ അതേ സംബന്ധിച്ച് പിന്നീട് പറയാണ്, വലം തുങ്കിന്നി കെലിമത്തുൻ ഉദ്ഖിൽ ഫിഹ, അതിൽ പ്രവേശിപ്പിക്കാൻ ഒരു വാക്കും എനിക്ക് സാധ്യമായില്ല, ഷൈഅൻ ഒന്നും, വൈറു ഹാദിൽ കെലിമ, ഈ വാക്കല്ലാതെ, കാരണം നബിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറയാൻ എനിക്ക് പറ്റിയില്ല, എനിക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ആകെ എനിക്കൊന്ന് കടത്തി കൂട്ടാൻ പറ്റിയത് ഈ ഒരു കാര്യം മാത്രമാണ്, ഞങ്ങളും അദ്ദേഹം തമ്മിലൊരു സന്ധിയിലാണ്, അതിൽ ഇപ്പം എന്താണ് ഇപ്പം അദ്ദേഹം ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്ന് മാത്രമാണ് ഒന്ന് കടത്തി കൂട്ടാൻ എനിക്ക് പറ്റിയത്. കാലം ഫഹൽ കാത്തൽത്തുമൂഹു, നിങ്ങൾ അദ്ദേഹമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? കുൽത്തു നാം, അതെ. കാല ഫ കൈഫക്കാന കിത്താലുക്കും ഇയ്യാഹു, അദ്ദേഹവുമായിട്ട് നിങ്ങളുടെ യുദ്ധം എങ്ങനെയായിരുന്നു? കുൽത്തു അൽ ഹർബ് ബൈനനാ ബൈനഹു സിജാൽ യനാലുമിന്ന വനാലുമിന്ന, അത് ചിലപ്പം ഞങ്ങൾ നേടും, ചിലപ്പോൾ അവർ അദ്ദേഹം നേടും, ചിലപ്പം ഞങ്ങളുടെ ഭാഗത്തായിരിക്കും വിജയം, ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരിക്കും വിജയം, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. കാല മാതാ യമുറുക്കും, അദ്ദേഹം നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്? ഈ ഭാഗമാണ് റിയാദ് സ്വാലിഹിന് വന്നിട്ടുള്ളത്. കുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് അബൂ സുഫിയാൻ മുസ്ലിം അല്ല, പിൽക്കാലത്താണ് മുസ്ലിം ആയത്. യഖൂലു, അദ്ദേഹം പറയുന്നു, ഉഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികൂ ബിഹി ശൈഅൻ വത്രുകൂ മാ യഖൂലു ആബാഉകും വയഅ്മുറുനാ ബിസ്സലാത്തി വസ്സദഖി വൽഅഫാഫി വസ്സലാഹ. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ ആരാധിക്കണം, വഹ്ദഹു, അവന് മാത്രം, അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നാണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്. വലാ തുശ്രികൂ ബിഹി ശൈഅ, വലാ തുശ്രികൂ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, പങ്കുകാരെ കൽപ്പിക്കരുത്, ശൈഅ, ഒന്നിനെ, വലാ തുശ്രികൂ ബിഹി, അവനോട് അള്ളാഹുവിനോട് നിങ്ങൾ പങ്കുകാരെ കൽപ്പിക്കരുത്, ശൈഅൻ, ഒന്നിനെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. വത്റുക്കൂ, നിങ്ങൾ ഉപേക്ഷിക്കണം, മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്നത്, അതായത് അവരുടെ പിതാക്കന്മാർ പറഞ്ഞാൽ ഖുറൈശികളുടെ മുശ്രിക്കുകളുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ തൊട്ട് മുൻ തലമുറയൊക്കെ എന്താണ് ചെയ്തിരുന്നത്, അവർ ഉൾപ്പെടെയുള്ള തലമുറ എന്താണ് ബിംബാരാധന ചെയ്തിരുന്നത്. അപ്പം നിങ്ങളുടെ പിതാക്കന്മാർ ഷിർക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ഷിർക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് പിന്തുടരുത്, അത് ഉപേക്ഷിക്കുക. ഉമൂറുന, ഞങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നു, ബിസ്വലാത്തി വസ്വദഖി വൽ അഫാഫി വസ്വലത്തി, ബിസ്വലാഹ്, നിസ്കാരം കൊണ്ട് 5 നേരം നിസ്കരിക്കണം കൽപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട്, വസ്വദഖി, സത്യസന്ധത, കളവ് പറയരുത്, സത്യസന്ധത, കള്ളനാവരുത്, കള്ളത്തരം പറ്റില്ല, വൽ അഫാഫി, ധർമ്മനിഷ്ഠ, വസ്വലത്തി, കുടുംബ ബന്ധം ചേർക്കണം എന്നും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ഇതാണ് അബൂ സുഫിയാൻ പറഞ്ഞത്. അങ്ങനെ അബൂ സുഫിയാനോടുള്ള ചോദ്യങ്ങളൊക്കെ, നബിയെ സംബന്ധിച്ച് അബൂ സുഫിയാനോടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹിർഖൽ പറഞ്ഞു, ഫഖാല ലി തർജുമാനി, അദ്ദേഹം ഹിർഖൽ പരിഭാഷകനോട്, ദിബാഷിയോട് പറഞ്ഞു, ഖുൽ ലഹു, അദ്ദേഹത്തോട് പറയണം, അതായത് അബൂ സുഫിയാനോട് പറയണം, സഅൽതുക അൻ നസബിഹി, ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് നബിയുടെ നസബിനെ കുറിച്ച്, തറവാടിനെ കുറിച്ച് ചോദിച്ചു. ഫദകർത അന്നഹു ഫീകും ദു നസബിൻ, നല്ല തറവാടുത്ത ഉള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞു, അതാണ് താങ്കൾ എന്നോട് മറുപടി പറഞ്ഞത്. ഫകദാലിക റുസുലു, അങ്ങനെയാണ് മുർസലിങ്ങൾ, അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലിങ്ങൾ അങ്ങനെയാണ്. തുബഅസ് ഫീ നസബി ഖൗമിഹ, അവരുടെ സമൂഹത്തിലെ നല്ല തറവാട്ടിലാണ് അവർ അയക്കപ്പെടുന്നത് അവരിൽ നിന്ന്. വസഅൽതുക ഹൽ ഖാല അഹദും മിൻഹും മിൻകും ഹാദൽ ഖൗല, ഈ നുബുവത്ത് വാദവുമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫദകർത അല്ല, ഇല്ല എന്നാണ് നീ മറുപടി പറഞ്ഞത്. ഫഖുൽതു, അപ്പം ഞാൻ പറയുന്നു, ഇതാ ലൗകാന അഹദുൻ ഖാല ഹാദൽ ഖൗല ഖബ്ലഹു, ഈ മുഹമ്മദിന് മുമ്പ് ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ഈ നുബുവത്ത് അല്ലെങ്കിൽ തൗഹീദ് പറഞ്ഞിരുന്നുവെങ്കിൽ, അതായത് അവരുടെ സമൂഹത്തിലാണ് പറയുന്നത്, ല ഖുൽതു, ഞാൻ എനിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, എന്ത് റജുലു യഗ്തസി ബി ഖൗലിൻ ഖീല ഖബ്ലഹ, അത് മുമ്പ് പറഞ്ഞ ആളെ കോപ്പി അടിച്ച് പറഞ്ഞാന്ന് പറയാമായിരുന്നു. വസഅൽതുക ഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കളിൽ വല്ല രാജാക്കന്മാരുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഫദകർത അല്ല, അപ്പോൾ അബൂ സുഫിയാൻ നീ മറുപടി പറഞ്ഞ എന്താണ്? ഇല്ല എന്നാണല്ലോ. കുൽത്തു, ഞാൻ പറയുന്നു, ഫലൗ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, കുൽത്തു, എനിക്ക് പറയാമായിരുന്നു, റജുലിൻ യത്തുലുബു മുൽക അബീഹി, പൂർവ്വപിതാവിൻ്റെ രാജാധിപത്യം തേടുന്ന വ്യക്തിയാണ്, അത് തിരിച്ചു പിടിക്കാനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയാമായിരുന്നു. ഇങ്ങനെ തൗഹീദി പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാം ആയിട്ട് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ് എന്ന് പറയാമായിരുന്നു. വസഅൽതുക ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല, ഈ നുബുവത്തും അതുമായിട്ട് അല്ലെങ്കിൽ തൗഹീദുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കടന്നു വന്നപ്പോൾ, കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അദ്ദേഹം സംബന്ധിച്ച് കളവ് ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കള്ളനാണ് അല്ലെങ്കിൽ കളവ് പറയുന്ന ആളാണ്, നിങ്ങൾക്ക് ആരോപണമുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചു, അബൂ സുഫിയാനോട് ചോദിച്ചു. ഫദകർത അല്ല, അപ്പോൾ അബൂ സുഫിയാൻ ഇനി പറഞ്ഞെന്താണ്? ഇല്ല എന്നാണല്ലോ. ഫഖദ് ആരിഫു, എനിക്കറിയാം, നിശ്ചയം എനിക്കറിയാം. ആര് പറയണേ? ഹിർഖൽ പറയണേ, അന്നഹു ലം യകുൻ ലി യദറൽ കദിബ അലന്നാസി വ യകദിബ അലല്ലാഹ്, ജനങ്ങളുടെ മേൽ കളവ് ഒഴിവാക്കിയിട്ട് അള്ളാഹിൻ്റെ മേൽ കളവ് പറയില്ല, അതെന്തായാലും ഉണ്ടാവില്ല. അതായത് ജനങ്ങളെ മുമ്പിൽ കളവ് പറയാത്ത ആള് അള്ളാഹിനെ പറ്റി കളവ് പറയില്ല. ജനങ്ങളെ മുമ്പിൽ കളവ് പറയുന്നില്ലല്ലോ, ജനങ്ങളോട് നല്ല നിലയിലാണ് വർത്തിക്കുന്നത് സത്യസന്ധമായിട്ട്, അപ്പം പിന്നെ അള്ളാഹിനെ കുറിച്ച് കളവ് പറയാൻ ഒരു സാധ്യതയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. വസഅൽതുക അഷ്റാഫുന്നാസി ഇത്തബഉഹു അം ളുഅഫാഉഹും, അവരിൽപ്പെട്ട മുതലാളിമാർ വല്ല നല്ല പ്രബലന്മാരാണോ അതോ ദുർബലന്മാരാണോ പിന്തുടരുന്നത് നബിയെ എന്ന് ചോദിച്ചല്ലോ ഞാൻ. അപ്പോൾ ഫദകർത അന്ന ളുഅഫാഉഹും ഇത്തബഉഹു, മുഹമ്മദ് നബിയെ പിന്തുടരുന്നത് ദുർബലരാണ് എന്നാണല്ലോ താങ്കൾ മറുപടി പറഞ്ഞത്. വഹും അത്ബാഉ റുസുൽ, മുർസലിങ്ങളെ പിന്തുടരുന്നവർ ദുർബലരായിരിക്കും, വലിയ വലിയ പ്രമാണിമാരൊക്കെ ആദ്യം മാറി നിൽക്കുക ചെയ്യാം. വസഅൽതുക അയസീദൂന അം യൻഖുസൂന, അവർ കൂടിക്കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്ന് ചോദിച്ചല്ലോ. അപ്പം എന്താ? ഫദകർത അന്നഹും യസീദൂന, കൂടി വരികയാണെന്ന് നീ മറുപടി പറഞ്ഞത്. കദാലിക അംറുൽ ഈമാൻ, അങ്ങനെയാണ് ഈമാൻ്റെ സത്യവിശ്വാസത്തിൻ്റെ കാര്യം, അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. ഹത്താ യത്തിമ്മ, അത് പൂർത്തീകരിക്കുന്നത് വരെ. വസഅൽതുക യർതദ്ദു അഹദുൻ സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി, അവരുടെ ദീനിൽ, അദ്ദേഹത്തിൻ്റെ ദീനിൽ പ്രവേശിച്ച ശേഷം വെറുത്തുകൊണ്ട് ആരെങ്കിലും മുർത്തദ്ദായി ഇസ്ലാം ദീൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചു. ഫദകർത അല്ല, അപ്പം നീ എന്താ പറഞ്ഞത്? ഇല്ല എന്നാണ് പറഞ്ഞത്. വകദാലിക ലീമാനു ഹീന തുഖാലിതു ബശാശതുഹു അൽ ഖുലൂബ, അങ്ങനെയാണ് സത്യവിശ്വാസം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബശാശത്ത്, അതിൻ്റെ തെളിച്ചം ഹൃദയങ്ങളിൽ അങ്ങ് അടിച്ചിറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വിട്ടുപോകൂല എന്നതാണ്. വസഅൽതുക ഹൽ യഗ്ദിറു, വഞ്ചന നടത്തുമോ നബി മുഹമ്മദ് നബി എന്ന് ഞാൻ ചോദിച്ചു. ഫദകർത, അപ്പം നീ പറഞ്ഞെന്താണ്? അല്ല, ഇല്ല എന്നാണ് പറഞ്ഞത്. വകദാലിക റുസുല ലാ തഖ്ദിറു, അള്ളാഹുവിൻ്റെ മുർസലിങ്ങൾ എന്ത് ചെയ്യില്ല? വഞ്ചന ചെയ്യില്ല. വസഅൽതുക ബിമാ യഉമുറുക്കും, എന്താണ് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പം നീ എന്താ പറഞ്ഞത്? ഫദകർത അന്നഹു യഉമുറുക്കും അൻ തഅബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത്. വലാ തുശ്രികൂ ബിഹി ശൈഅ, ഒന്നിനെയും അവനിൽ പങ്ക് കൽപ്പിക്കരുത് എന്നും. വയൻഹാകും അൻ ഇബാദത്തിൽ ഔസാൻ, ബിംബങ്ങളെ അത് ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ നിരോധിക്കുന്നുവെന്നും, അതായത് ബിംബാരാധന പാടില്ല എന്ന്. വയഉമറുക്കും ബിസ്സലാത്തി വസ്സുദ്ഖി വൽ അഫാഫ്, നിസ്കാരം, സത്യസന്ധത, ധർമ്മനിഷ്ഠ, ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളെ കൽപ്പിക്കുന്നത് എന്നും. ഫഇൻകാനമാ തഖൂലു ഹഖൻ, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, ഫസയംലികു മൗളിഅ ഖദമയ്യ ഹാതൈനി, എൻ്റെ ഈ രണ്ട് കാലുകൾ അദ്ദേഹം വെച്ചിരിക്കുന്ന, എൻ്റെ ഈ രണ്ട് കാൽപാദങ്ങൾ വെച്ചിരിക്കുന്ന ഈ സ്ഥലം അദ്ദേഹം ഉടമപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ അധികാരം വരും എന്നർത്ഥം ഭാവിയിൽ. വഖദ് കുന്തു ആലമു അന്നഹു ഖാരിജൻ, ഇങ്ങനെ നബി വരുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ലം അക്കുൻ അതുന്നു അന്നഹുമിങ്കും, പക്ഷേ അത് നിങ്ങളിൽ നിന്ന്, അറബികളിൽ നിന്നാണ് വരിക എന്ന് എനിക്കറിയില്ലായിരുന്നു, അത് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഫലോ അന്നി ആലമു അന്നി അഖ്ലുസു ഇലൈഹി ല തജശ്ശംതു ലിഖാഅഹു, അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഞാനിപ്പോൾ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു. വലൗ കുന്തു ഇൻദഹു, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ല ഗസൽതു അൻ ഖദമിഹി, അദ്ദേഹത്തിൻ്റെ ആ മുഹമ്മദ് നബിയുടെ ഈ കാൽപാദം ഞാൻ കഴുകുമായിരുന്നു എന്ന് ആരാണ് പറയുന്നത്? ഹിർഖൽ. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെയും കുറച്ച് ദീർഘമായ ഹദീസാണത്, കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാന ഭാഗം കാണാം, അതിന് തൊട്ട് മുമ്പൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഇദ്ദേഹം ഈ പറയുന്നതൊക്കെ ആര് കേട്ടു? സദസ്സിൽ വെച്ചിട്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇത് കേട്ടു, അവർ മുസ്ലിങ്ങളല്ലല്ലോ. അപ്പോൾ അവർക്ക് അദ്ദേഹം ഈ പറഞ്ഞതിലൊന്നും ഉൾക്കൊള്ളാനാവുന്നില്ല, അവരുടെ ദീൻ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ ആ വൈമുഖ്യം, സത്യത്തോടുള്ള ആ വൈമുഖ്യം ആര് മനസ്സിലാക്കി? ഹിർഖൽ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂട്ടിലേക്കല്ല ഇവർ എന്ന് മനസ്സിലായി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ അധികാരം പോകും എന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. വക്കാല ഹിർഖൽ ഇങ്ങനെ പറഞ്ഞു ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ അനുയായികളോട്, ഇന്നീ കൊളുത്ത് മക്കാലത്ത് ആനിഫൻ, ഞാനിപ്പോൾ കുറച്ച് മുമ്പേ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഖ്തബിർ ബിഹ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷിദ്ദത്തക്കും അലാ ദീനിക്കും അഖ്തബിർ ബിഹ, ഞാൻ പരീക്ഷിക്കായിരുന്നു. അതുകൊണ്ട് ഷിദ്ദത്തക്കും അലാ ദീനിക്കും, നിങ്ങളുടെ ദീനിലുണ്ടല്ലോ, നിങ്ങളുടെ ദീനിൽ അതിൽ നിങ്ങളുടെ കാഠിന്യം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് നടത്തിയ ഒരു ടെസ്റ്റ് ദിവസമാണ്, അല്ലാതെ ഞാൻ വിശ്വസിച്ചിട്ടൊന്നും അല്ലാന്ന്. ഫഖദ് റഅയ്തു, അത് എനിക്ക് മനസ്സിലായി. ഫസജദു ലഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഹിർഖലിൻ്റെ അനുയായികളൊക്കെ പാടെ അദ്ദേഹത്തിന് സുജൂദ് ചെയ്തു. വറളു അൻഹു, അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെടുകയും ചെയ്തു. ഫക്കാന ദാലിക ആഖിറ ഷൈനി ഹിർഖൽ, ഇതാണ് ഹിർഖലിൻ്റെ ഈമാൻ്റെ കാര്യം. ഹിർഖലിന് ഇത് പ്രകാരം, ഈ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം ഈ മലക്കം പറയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. അല്ലാഹു നമ്മെല്ലാവരെയും ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹിബ്ബീങ്ങളിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.